അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച മഹാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദഹം റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ഇബ്രാഹിം അദഹം റളിയല്ലാഹു അൻഹു? 18 രാജ്യം ഭരിച്ച ഭരണാധികാരിയാണ്, വലിയ ഭരണാധികാരിയുടെ മകനാണ് ആ ഇബ്രാഹിം ഇബ്നു അദഹം റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, ധാരാളം പട്ടാളക്കാരുണ്ട്, ധാരാളം അനുയായികളുണ്ട്. ഒന്നിങ്ങനെ കൈകൊണ്ട് ഇഷാറത്താക്കിയാൽ മതി, വേണ്ടത് മുഴുവനും ചെയ്യാൻ പട്ടാളക്കാരും സൈന്യങ്ങളുമുണ്ട്. ഒന്നല്ല രണ്ടല്ല, 18 രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് ആ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദഹം റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അതാ ഒരു ദിവസം തന്റെ കൊട്ടാരത്തിൽ വെച്ച് ഇരിക്കുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 10 കഴിക്കുന്നത്. ആ 10 ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പക്ഷി ഇങ്ങനെ പറന്നു വന്നു. ആ പക്ഷി ഇങ്ങനെ പറന്നു വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദഹം റളിയല്ലാഹു അൻഹുവിന്റെ പ്ലേറ്റിൽ നിന്ന് ഒരു പത്തിരിയും തന്റെ കൊക്കുകൊണ്ട് കൊത്തിയെടുത്ത് ആ പക്ഷിയങ്ങ് പറന്നുപോയി. ആ പക്ഷി അതാ കൊറേ ദൂരെ ചെന്ന് ഒരു മരത്തിന്റെ കൊമ്പിൽ പോയി നിൽക്കുകയാണ്. ഭരണാധികാരിയായ ഇബ്രാഹിം ഇബ്നു അദഹം റളിയല്ലാഹു അൻഹുവിനേക്ക് ദേഷ്യം പിടിച്ചു, വല്ലാത്ത ദേഷ്യം വന്നു. അപ്പ തന്നെ അമ്പും വില്ലും എടുത്തു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദഹം റളിയല്ലാഹു അൻഹു നേരെ ആ പക്ഷി നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലേക്ക് ചെന്നു. ആ മരച്ചുവട്ടിൽ നിന്നുകൊണ്ട് അവിടെ എത്തിയപ്പോ ആ പക്ഷി അവിടെ നിന്ന് വീണ്ടും പറന്നുപോയി. പിന്നെയും കുറെ അകലെയുള്ള ഒരു മരത്തിൽ പോയി ആ പക്ഷി നിന്നു. മഹാനവറുകൾക്ക് ദേഷ്യം കൂടിപ്പോയി. വീണ്ടും അവിടെയൊന്ന് കുതിര പുറത്ത് കയറിയിട്ട് അതാ അപ്പുറത്തേക്കും ആ മരത്തിന്റെ ചുവട്ടിലേക്കും പോയി. അവിടെ എത്തിയപ്പോ ആ പക്ഷി വീണ്ടും അവിടെ നിന്ന് മൂന്നാമത്തൊരു മരത്തിലേക്കും അത് ഓടിച്ചെന്നുകൊണ്ട് മരത്തിൽ പോയി നിന്നു. മഹാനവറുകൾക്ക് ദേഷ്യം കൊണ്ട് സഹിക്കുന്നില്ല. അവസാനമതാ ഇബ്രാഹിം ഇബ്നു അദഹം റളിയല്ലാഹുവിന് വീണ്ടും ആ പക്ഷിയുടെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് പക്ഷി വീണ്ടും പറന്നുപോയി. ഒരു തായ്വരയിലേക്ക് ഇറങ്ങുകയാണ്, മലഞ്ചെരിവിലേക്ക് ഇറങ്ങുകയാണ്. മഹാനവറുകൾ ആ പക്ഷി പോയ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും കുതിരപ്പുറത്ത് സഞ്ചരിച്ചു. അവിടെ എത്തിയപ്പോൾ ആ മലഞ്ചെരിവിലങ്ങ് ഇറങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അത്ഭുതകരമായ ഒരു കാഴ്ച കാണുകയാണ്. എന്താണെന്നറിയുമോ? അവിടെ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ കൈയും കാലുകളും മുഴുവനും കയറുകൊണ്ട് കെട്ടിയിടപ്പെട്ടിരിക്കുന്നു. കൈകാലുകൾ മുഴുവനും കെട്ടിയിടപ്പെട്ട ഒരു മനുഷ്യനാണ്, അനങ്ങാൻ പോലും പറ്റുന്നില്ല. ആ മനുഷ്യന്റെ സമീപത്ത്, ആ മനുഷ്യന്റെ നെഞ്ഞത്ത് ഈ പക്ഷി പോയി നിന്നുകൊണ്ട് ഈ പത്തിരി കഷ്ണം കഷ്ണമാക്കി ആ മനുഷ്യന്റെ തൊള്ളയിലേക്ക്, ആ മനുഷ്യന്റെ വായിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ഇബ്രാഹിം ഇബ്നു അദഹം തങ്ങൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്, ആ മലഞ്ചെരിവിൽ കൈകാലുകൾ മുഴുവനും കെട്ടിയിടപ്പെട്ട മനുഷ്യൻ കിടക്കുന്നുണ്ട്. ഈ പക്ഷിയാണെങ്കിലോ പത്തിരി കൊണ്ടുപോയി അതിനെ കൊക്കിൽ കഷ്ണമാക്കി ആ മനുഷ്യന്റെ പള്ളയിലേക്ക്, തൊള്ളയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. മഹാനവരകൾ കണ്ടപ്പോ അത്ഭുതപ്പെട്ടുപോയി. ഉടനെ ആ മനുഷ്യനോട് ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങളാരാണ്? നിങ്ങളെ അവസ്ഥ എന്താണ്?
ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു, ഒരു കച്ചവടക്കാരനായിരുന്നു. ഞാൻ എൻ്റെ കച്ചവടം കഴിഞ്ഞ്, ബിസിനസ്സും കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് കൊള്ളക്കാരെ കള്ളന്മാരെന്നെ പിടികൂടി. ആ കള്ളന്മാരെന്നെ പിടികൂടിയിട്ട് എൻ്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും അവർ പറിച്ചെടുത്തു. അത് മുഴുവനും അവർ പറ്റിയെടുത്തു. എൻ്റെ കയ്യും കാലും കെട്ടിയിട്ട് ഇതാ ഈ താഴ്വരയിൽ കൊണ്ടുവന്ന് എന്നെ ഇട്ടിരിക്കുന്നു. രണ്ടാഴ്ചയായി, പക്ഷേ ആര് എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും എന്റെ രാജാവായ റബ്ബ് എന്നെ മറന്നിട്ടില്ല. ആ റബ്ബ് എന്നെ അറിയാതെ പോയിട്ടില്ല. എല്ലാ ദിവസവും മൂന്ന് നേരം ഈ പക്ഷി ഇതാ എനിക്ക് ഭക്ഷണം കൊണ്ടു തരുന്നു. എന്റെ നെഞ്ഞത്തു നിന്ന് എന്റെ തൊള്ളയിലേക്ക് ഈ പക്ഷി ഭക്ഷണമിട്ട് തരുന്നു. ഇബ്രാഹിം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ കൈകാലുകൾ മുഴുവനും അടിച്ചു വിട്ടു. ആ മനുഷ്യനെ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവിടുന്ന് ചിന്തിക്കുന്നു, അല്ലോ ഞാനെന്ത് ഭരണാധികാരിയാണ്, ഞാനെന്ത് രാജാവാണ്, എന്റെ ഭരണപ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാനെന്ത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. പക്ഷേ യഥാർത്ഥ ഭരണാധികാരിയുണ്ട്. ആ ഭരണാധികാരി ഈ കിടക്കുന്ന മനുഷ്യനെ മറന്നില്ലല്ലോ, ഭക്ഷണം എത്തിക്കാതിരുന്നില്ലല്ലോ. അവനല്ലേ യഥാർത്ഥ രാജാവ്, അവനല്ലേ യഥാർത്ഥ ഭരണാധികാരി. അതുകൊണ്ട് ആ യഥാർത്ഥ ഭരണാധികാരിയെ കാണാതെ, ഈ യഥാർത്ഥ രാജാവിനെ കണ്ടുമുട്ടാതെ എനിക്ക് വിശ്രമമില്ല. തറക്തുൽ ഖൽഖ തുറം ഫീരി ലോകാ വഅയ്തം തുൽ യലലി കൈ അറക്കാ. ഞാൻ എന്റെ കുടുംബത്തെയും എന്റെ ഭാര്യ മക്കളെയും എന്റെ അധികാരത്തെയും ഞാൻ മുഴുവനും വലിച്ചെറിഞ്ഞു. അത് മുഴുവനും വലിച്ചെറിഞ്ഞുകൊണ്ട് എന്റെ ഭരണാധികാരി എനിക്ക് കാണണം, ലോകത്തിന്റെ സൃഷ്ടാവനെ കണ്ടുമുട്ടണം, ആ രാജാവിനെ ഒന്ന് കാണണം. അവനെ കാണണമെങ്കിൽ എനിക്ക് സമ്പത്ത് വേണ്ട, അധികാരം വേണ്ട, ഭരണപട്ടം വേണ്ട, സൈന്യങ്ങള് വേണ്ട. അത് മുഴുവനും വലിച്ചെറിഞ്ഞുകൊണ്ട് മഹാനവർഗൽ പടിയിറങ്ങി റബ്ബിലേക്ക് സുഹൃദിലായി തിരിഞ്ഞു, അള്ളാഹുവിനെ ചിന്തിച്ചു. അതാ 18 രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരി കരിമ്പടം പുതച്ചുകൊണ്ട് ഏതോ കാട്ടിലും കുന്നിലും പോയി കിടന്നുറങ്ങി പച്ചരകൾ തിന്നുകൊണ്ട് ജീവിച്ചു. അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് ഇറങ്ങി റബ്ബിലേക്ക് മടങ്ങിപ്പോയി. ലോകത്തറിയപ്പെട്ട വലിയ സാഹിദായി, റഈസു സാഹിദീനായി മാറിയില്ലേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം മലദുഹം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ റബ്ബിലേക്ക് ചിന്തിച്ച്, ആ റബ്ബിലേക്ക് മനസ്സ് തിരിഞ്ഞ് അള്ളാഹുവിലേക്ക് നമുക്ക് മടങ്ങണം. ആ റബ്ബിന്റെ തീരുമാനമുണ്ടല്ലോ, അവനെവിടെയും ആർക്കും എപ്പോഴും എന്തും എത്തിച്ചു കൊടുക്കുന്നവനാണ്, അവൻ ആരെയും രക്ഷപ്പെടുത്തുന്നവനാണ്. ബഹുമാനപ്പെട്ട ദുന്നൂനിൽ മുസരി റളിയല്ലാഹു അൻഹു വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദുന്നൂനിൽ മുസരി റളിയല്ലാഹു അൻഹു മിസറുകാരനാണ്, മഹാനവറുകൾ ഇരിക്കുന്ന സമയത്ത് അതാ പുറത്ത് ഒരു വെപ്രാളമാണ്, ഇരിക്കാൻ കഴിയുന്നില്ല. മഹാനവറുകൾ പുറത്തേക്ക് വന്നു. നോക്കുമ്പോഴതാ ഒരു തേള്, ഒരു കൊമ്പച്ചെള് തേളുണ്ടല്ലോ, അതിങ്ങനെ ഓടുകയാണ്.
മഹാന്മാരെ അവകളെ കണ്ട് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നു. ആ തേളിന്റെ പിന്നാലെ മഹാനവറുകളും സഞ്ചരിച്ചു നൈൽ നദിയുടെ സമീപത്തേക്ക് എത്തുന്നു. ആ നൈൽ നദിയുടെ കരയിൽ നിന്ന് നോക്കുമ്പോ ഒരു തവള റെഡിയായി നിൽക്കുന്നു. ആ തവളയുടെ പുറത്തേക്ക് ഈ തേള് കയറി നിൽക്കുന്നു. ആ തവള നൈൽ നദിയിലൂടെ അക്കരയ്ക്ക് ഇങ്ങനെ കടന്നു. ഈ തേള് ആ തവളയുടെ പുറത്തും നിൽക്കുന്നു. മഹാനവറുകൾ ഉടനെ ഒരു തോണിയെടുത്തു. ആ തവളയുടെ പിന്നാലെ അക്കരയിലേക്ക് കടന്നുപോയി. അക്കരക്ക് എത്തിയപ്പോ തവളയുടെ പുറത്തിൽ നിന്ന് തേള് പുറത്തേക്ക് ഇറങ്ങി. വീണ്ടും അത് പോടുകയാണ്. അതിന്റെ പിന്നാലെ മഹാനായ ദുന്നൂനിൽ മിശ്രീതങ്ങളും ഓടുന്നു. നോക്കുമ്പോഴതാ അവിടെ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്, സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. ആ ഉറങ്ങുന്ന മനുഷ്യന്റെ സമീപത്തേക്ക് ഒരു പാമ്പിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു വരുന്നു. പാമ്പിങ്ങനെ കൊത്താൻ നിൽക്കുന്ന സമയത്ത് തേള് ചെന്നുകൊണ്ട് ആ പാമ്പിനെ അങ്ങ് കുത്തുന്നു. പാമ്പ് തേളിനെയും കുത്തുന്നു. രണ്ടും പെടഞ്ഞങ്ങ് ചത്തുപോയി. ഉറങ്ങിയ മനുഷ്യനുണ്ടോ വിവരമറിയുന്നു? അവൻ രക്ഷപ്പെട്ടുപോയി. ആ റബ്ബിന്റെ കാവലാണ്, പടച്ച റബ്ബിന്റെ കാവലാണത്, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ നമ്മൾ അറിയണം, റബ്ബിലേക്ക് മടങ്ങണം. പടച്ചവനെ ചിന്തിച്ച് എല്ലാം തന്ന രാജാവായ റബ്ബിനെ ആലോചിച്ച് അവനിലേക്ക് മടങ്ങി അവനെ ചിന്തിച്ചുകൊണ്ട് മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ച് കൽബ് പൊട്ടിയൊന്ന് ദുആ ചെയ്ത് ആരുമറിയാതെ ഒന്ന് പാതിരാത്തി എഴുന്നേറ്റ് റബ്ബിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ച് പടച്ചവനോട് പൊട്ടിപ്പൊട്ടി കരഞ്ഞ് ചെയ്തുപോയ പാവങ്ങൾ മുഴുവനും പറഞ്ഞ് കണ്ണു നിന്ന് കണ്ണുനീർ ഒരുപ്പിച്ചുകൊണ്ടൊന്ന് കരഞ്ഞിട്ട് മനസ്സ് ശുദ്ധിയാക്കാൻ, ഹൃദയം ശുദ്ധിയാക്കാൻ എന്റെ സ്വന്തം ശരീരത്തോട് മുഅ്മിനീങ്ങളും ഓർമ്മപ്പെടുത്തി അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ